ഊക്കൂഞ്ഞ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേൽക്കുന്ന ദിവസം പള്ളികളിൽ പ്രാർത്ഥന നടത്തിയും കരിദിനം ആചരിക്കാനും പറഞ്ഞു. സമൂഹവും മാധ്യമങ്ങളും ശക്തിയായി പ്രതികരിച്ചപ്പോൾ മാപ്പ് പറയേണ്ടി വന്നു. കൂടെയുള്ളവരെല്ലാം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശത്തിന് യോജിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ഒരുപക്ഷെ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും കുറച്ചൊക്കെ നേതാക്കന്മാരും ഇതിനെതിരെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റ് മതക്കാർ പോലും ഏറ്റെടുക്കുമായിരുന്നു. കരിദിനമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ആചരിക്കാനോ ആഘോഷിക്കാനോ അല്ലെങ്കിൽ വിലപിക്കാനോ വേണ്ടിയിട്ട് ഈ ഭാരതത്തിന്റെ ജനതയുടെ, അത് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തവരെയും എതിർ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തവരെയും വോട്ട് ചെയ്യാത്തവരെയും എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന 132 കോടി ജനതയുടെ പ്രധാനമന്ത്രി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിനെ എതിർത്തും പുച്ഛിച്ചും അവഹേളിച്ചും തമസ്കരിച്ചും തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞ കല്ലുകളെല്ലാം ചവിട്ടുപടിയായി എടുത്ത് അത് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് പറയാനുള്ളതെല്ലാം, ചെയ്യാനുള്ളതെല്ലാം, പ്രവർത്തിക്കാനുള്ളതെല്ലാം, നടപ്പിലാക്കാനുള്ളതെല്ലാം പച്ചയ്ക്ക് നടപ്പാക്കി. അതുകൊണ്ട് അവിടെ വരെ എത്തിയ ഒരു പാർട്ടിക്ക് കുറേയധികം കാലമായിട്ട് ലഭിക്കാത്ത ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ലഭിച്ചു. ലോകം അത്ഭുതത്തോടുകൂടി അത് നോക്കുകയും ചെയ്യുന്നുണ്ട്. താഴെ ഇറക്കുമെന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതാ, ബുദ്ധിജീവികൾ സത്യപ്രതിജ്ഞ ചെയ്തതാ, എതിർചേരിയിലുള്ളവര് ജീവൻ മരണ പോരാട്ടം നടത്തി താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ദിവസം കരിദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു, പിൻവലിച്ചു അതെല്ലാവരും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വേറൊന്ന് ചെയ്തുകൂടെ? ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിക്കുക. വേറൊന്നുമില്ല. ജ്യോതി ശുക്ലശ്ച തേജസ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യത. അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. സൂര്യൻ എന്ത് ചെയ്യണം, സൂര്യൻ എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് സൂര്യൻ തന്നെയാണ്. സൂര്യനിലുള്ള ആ പ്രത്യേക പ്രോസസ്സാണ്. പക്ഷെ ആ സൂര്യനെ നമുക്ക് സ്തുതിക്കാലോ, ആ സൂര്യനെ നമുക്ക് വണങ്ങാലോ. ആ സൂര്യൻ ലോകത്തിലെ സർവചരാചരങ്ങൾക്ക് പ്രകാശം നൽകുന്ന സൂര്യനും വേണ്ടിയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാലോ. വെച്ച വിളക്ക് ഊതിക്കെടുത്തിയിട്ട് കരിദിനം ആചരിക്കേണ്ട, വെക്കാത്ത വിളക്കിലേക്ക് ഒരു വിളക്ക് വെച്ച് അതിൽ തിരി കൊളുത്തിയിട്ട് നമുക്ക് ആചരിക്കാലോ. ഒരു പക്ഷേ സാധിക്കുന്നവരെ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് ഈ ആഹ്വാനം പോയത്. അപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ സാധിക്കുന്നവർ 1000 പേരെങ്കിൽ 1000, 10000 എങ്കിൽ 10000, ഇനിയും ഉണ്ട് 2 ദിവസം. ഇതൊന്നും ഈ 30ാം തീയതിയാണ് സത്യപ്രതിജ്ഞ എങ്കിൽ സത്യപ്രതിജ്ഞാ ദിവസം ഒരു ആ സമയത്ത് ഒരു വിളക്ക് എത്തിച്ചിട്ട് ഒരു പ്രാർത്ഥന ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ഭരണാധികാരികൾക്ക് നന്മ വരുത്തണമേ എന്ന പ്രാർത്ഥന, ഭരണാധികാരികൾക്ക് നല്ലത് തോന്നണമെന്ന പ്രാർത്ഥന, ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകളും ആധുനിക നന്മകളും ഒരുമിച്ച് ചേർത്ത്, ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും ഒരുമിച്ച് ചേർത്ത്, സബ്കെ സാത്ത് സബ്കാ വികാസ് സബ്കാ ആശ്വാസ് എന്നൊക്കെ വാക്കുകളൊക്കെ ഇരുന്നോട്ടെ, എല്ലാവർക്കും നന്മ വരണം. ഒരു കാര്യം ഉറപ്പാണ്, ബംഗാളിൽ 33 വർഷം ഭരണത്തെ താങ്ങിയിരുന്നവരെല്ലാം ചെന്ന് പെട്ടത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നവരിലേക്കാണ്. അപ്പൊ മാറ്റം ഉണ്ടാവും, കേരളത്തിൽ മാറ്റം ഉണ്ടാവും, മറ്റ് പലരും മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ ഈ 5 വർഷത്തില് എതിർചേരിയിൽ നിന്ന 2ോ 3ോ 4ോ പാർട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും ഒരുപക്ഷെ മെയിൻ സ്ട്രീമിലേക്ക് വന്നു എന്ന് വരും. അങ്ങനെ വരാൻ വേണ്ടി ഒരു പ്രാർത്ഥന. രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അത് ഏത് പാർട്ടിയിലുള്ളവരാവട്ടെ, രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ധർമ്മത്തിനും നന്മ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊരു വിളക്ക് നമുക്ക് വേണമെങ്കിൽ അത് വളരെയധികം പബ്ലിസിറ്റി കൊടുക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ സാധിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും കരിദിനം എന്ന നെഗറ്റീവിനെ ഇല്ലാതെയാക്കിയതല്ല, അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്കത് സാധിക്കും. അപ്പോൾ വിളക്ക് കത്തിക്കാം എന്നാണോ ഭാരതത്തിലെ പ്രധാനമന്ത്രി
അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വിളക്ക് കത്തിക്കാം, വീടുകളിലും എവിടെയൊക്കെ സാധിക്കും അവിടെയെല്ലാം.